ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റമദാൻ വ്ളോഗ് എന്നാട്ടോ ചെയ്യുന്നത്, നോമ്പ് തുറ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇതിൽ ഒരു രണ്ട് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പഴനിറച്ചതിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസിൽ അയയ്ക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ അവിടെ പൊടിയൊക്കെ കളരി വെച്ചിട്ടുണ്ട്, ഒന്ന് പരത്തിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വേഗം പരത്തിയെടുക്കട്ടെ. പാമ്പ് കടിക്കില്ല, പാമ്പ് പൊട്ടുക ചെയ്യും. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്കൊരു കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 4 പച്ചമുളക്, 1 ചെറിയ പീസ് ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ പേസ്റ്റാക്കിയൊന്നും അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. ഇനി ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സവാളയാട്ടോ ചേർത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കിലോ അളവിൽ ചിക്കന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്താ പറയുക, വേവില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാ വിസിലൊക്കെ വന്ന് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല സ്റ്റൂവിൻ്റെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തൈ വെച്ച് ഇളക്കിയതിന് ശേഷം ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഉടക്കണ്ട, ചിലതൊക്കെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് കേട്ടോ. അരക്കുന്ന സമയത്ത് 2 ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കുക. നല്ല പേസ്റ്റാക്കി തന്നെ അരിച്ചെടുക്കാം. അത് ചേർത്ത് കൊടുക്കാം. അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഒക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക, 1/2 കപ്പ് അളവിൽ. അത് ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കാൻ പാടില്ല. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിൽ കുറച്ചൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു 15 ഇതുണ്ടല്ലോ അണ്ടിപ്പരിപ്പ്, അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ അത് ചേർക്കുന്ന സമയത്ത് നമുക്ക് നല്ല കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തൈര് മിക്സിയിൽ ഒന്ന് കറക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി ഇല്ലാത്ത തൈര്, ഒരു കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. ഓവർ പുളിയാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടായി വന്നാൽ മതിയാവും. ഇപ്പോൾ ഇതാ ചൂടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്ക് പഴനരച്ചതിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പഴനരച്ച വളരെ സിമ്പിളാണ്. ഞാൻ മുന്നേ ഒരു പഴനരച്ച റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉള്ളിൽ നിറച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, ഫ്രൈ ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ നിറച്ച് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പഴനരച്ചതാണ്, മാത്രമല്ല കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഞാനിത് അവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ, പഴം ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഐഷ ഐഷ ഐഷക്കുട്ടി, മിഹ ആയിഷ ദൽക്കാശിനെ കൊടുക്കേ, ആയിഷ കൊടുക്കേ, ആയിഷ കൊടുക്കും. മിഹ ഇനി നമുക്ക് ഒരു ഓരോരോ പഴം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറായി വന്നോട്ടോ, അതുവരെ ഒന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ അടുക്കളയിൽ പത്തിരിയൊക്കെ ചുടുന്നുണ്ട് കേട്ടോ. നൈസ് പത്തിരിയൊക്കെ ഞാൻ പരത്തി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മക്ക് അത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലെ തന്നെ പഴം പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴം ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ പഴമെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഈ ഒരു കളറായി കിട്ടണം കേട്ടോ നമുക്ക്. വെള്ളത്തിൽ കളിക്കല്ല, വെള്ളം അവിടെ കൊണ്ടേ മറക്കി. ഇനി നമുക്ക് ഈ പഴത്തിൽ നിറക്കാനുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല നെയ്യിൻ്റെ മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രത്തോളം പഴം എടുക്കുന്നോ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക കേട്ടോ. തേങ്ങ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. കസ്കസ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ മധുരം ചേർത്ത് കൊടുക്കുന്ന സ്റ്റെപ്പിൻ്റെ നിന്ന് വിട്ടുപോയതാണ്. മധുരം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5-6 മിനിറ്റോളം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ പത്തിരി എല്ലാം ചുട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴം ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേക്കുള്ള ഫില്ലിങ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നിറച്ചെടുക്കാം. അപ്പോൾ നിറക്കുമ്പോൾ പഴം നല്ലതുപോലെ ചൂടാറിക്കോട്ടെ, അല്ലെങ്കിൽ കൈ നല്ലതുപോലെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ പഴത്തിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, ആ വശമായിരിക്കണം നമ്മളിതുപോലെ കീറി കൊടുക്കേണ്ടത് കേട്ടോ. കീറി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ്സ് വേണോ അത്രത്തോളം തോനെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലും കൂടുതൽ വലിയ പഴമാണെങ്കിൽ നമുക്ക് 3 പീസൊക്കെ ആക്കി കട്ട് ചെയ്തതിന് ശേഷം നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒരു അണ്ടിപ്പരിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രസമില്ലേ, കാണാനായിട്ട് കാണാനും രസമുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ സുഖമായിട്ട് നമുക്ക് കഴിച്ചെടുക്കാം. ഇതുപോലെ ഓരോരോ പീസ് മതി ഓരോരുത്തർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഇതും പഴം ഇതുപോലെ തന്നെ നിറച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ലുക്കാണ്, കഴിക്കാനും വളരെ സിമ്പിളാണ്, ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു പഴം നിറച്ചത്. ഇനിയിപ്പോൾ ഈ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കട്ടെ കേട്ടോ.
ഇനിയിപ്പോൾ ഒന്ന് അകക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിടാണ് കേട്ടോ. നടകം മാത്രം നടക്കുന്നുള്ളൂ, നടകം അടുക്കള മാത്രം. അതൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരട്ടെ. അങ്ങനെ നോമ്പ് തുറക്കുന്ന വീഡിയോസ് ഒന്നും എനിക്കിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു പോയി. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കലും ഇശാനസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നൈസ് പത്തിരിയും അതുപോലത്തെ ചിക്കൻ സ്റ്റൂവും കൂടെ കഴിക്കാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു ചിക്കൻ സ്റ്റൂ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഇനി അത്തായത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അത്തായത്തിൽ നിന്ന് പരിപ്പ് മുരിങ്ങക്കായും കൂടി കറി വെക്കാൻ കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പരിപ്പൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചോറും അരിയും വെള്ളവും ഞാൻ അതുപോലെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ അത്തായത്തിന് ചോറ് വെക്കാറുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഒരു ചൂടും ഉണ്ടാവും നമുക്ക് അത്തായത്തിന് കഴിക്കുന്ന സമയത്ത്. പിന്നെ അതുപോലെ കുക്കറിൽ മുരിങ്ങക്കായും പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അത്തായത്തിൻ്റെ വിഭവങ്ങളെന്ന് പറയാനായിട്ട്. അപ്പോൾ ഇനി കുറച്ച് മീനും ഫ്രൈ ചെയ്യാൻ ഇതെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നെത്തിൽ എടുത്തിട്ട് ആക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതവിടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയൊന്ന് വറവിട്ടെടുക്കണം. അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കാനും പപ്പടം പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം പൊരിക്കലും കറി വറവിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യിലൊരു ഫോണ് പിടിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടൊരു ഇളക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസും റെസിപ്പിയൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.